പരിശുദ്ധ റമദാനിലേക്ക് എണ്ണപ്പെട്ട ദിനങ്ങൾ കഴിഞ്ഞാൽ നാം പ്രവേശിക്കുകയായി. റമദാനിൽ അതിൻ്റെ പവിത്രതയും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിവരിക്കും, നമ്മൾ മനസ്സിലാക്കും, നമ്മൾ പഠിക്കും. റമദാനിൻ്റെ നോമ്പ് നമ്മൾ നോൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവതരിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഖുർആൻ അവതരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ഒരു ഖുത്ബയാണ് ഇന്ന് ഞാൻ പറയുന്നത്. രസകരമായ ചില പോയിന്റുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ വന്നു, ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് റാഷിദയുടെ കാലം കഴിഞ്ഞു, പിന്നെ ഷിയാക്കളുടെയും റാഫിദിയാക്കളുടെയും ജഹ്മിയാക്കളുടെയും ഖദരിയാക്കളുടെയും ഒക്കെ വ്യത്യസ്തമായ പോരാട്ടങ്ങളുടെ ചരിത്രം ഇസ്ലാമിലുണ്ടായി. മദ്ഹബിൻ്റെ കാലഘട്ടമുണ്ടായി, ഇമാമിങ്ങളുടെ ഹദീസുകളുടെ ക്രോഡീകരണ കാലഘട്ടങ്ങളുണ്ടായി. അങ്ങനെ സംഭവബഹുലമായ 14 നൂറ്റാണ്ട് പിന്നിട്ട് വല്ലാത്തൊരു അവസ്ഥാ ദശാസന്ധികളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ 2023 ഫെബ്രുവരി മാസത്തിൽ നിൽക്കുമ്പോൾ, മാർച്ച് മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ എന്താ ഓർക്കുന്നത്? ഞാൻ ഇന്നത്തെ കുത്തുമ്പ് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും നിങ്ങൾ അത് മനസ്സിൽ ശരിക്കും ഒന്ന് ക്രോഡീകരിക്കുകയും വേണമെന്നൊരു അപേക്ഷ എനിക്കുള്ളത്. കാരണം അത്രയും ചില കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും നാം ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വശം ഉണ്ട് അതിനെ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഭാഗം ഫോക്കസ് ചെയ്ത് ഇന്നൊരു കുത്തുമ്പ് നടത്തുന്നു. ഒരുപക്ഷെ ഈ ഖുതുബ പല ആളുകൾക്കും വിഷമമുണ്ടാക്കാം, ഒരു പക്ഷേ വിഷമമുണ്ടാക്കാം. പക്ഷെ പല ആളുകൾക്കും ഇത് ഒരു പുതിയ അനുഭവവും ഒരു കുറേ നല്ല ചിന്തകളും സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഖുതുബയും ആകാം. അങ്ങനെ ആയി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ആ സമൂഹത്തിന് വേറെ പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഒരു ചില്ലറക്കാരല്ല, ആർക്കും അവരെ അവഗണിക്കാൻ പറ്റില്ല. അവർ ചരിത്രത്തിൻ്റെ നേരിൽ ജീവിച്ച ആളുകളാണ്, പരിശുദ്ധ കഅബാലയത്തെ ചുറ്റിപ്പറ്റി ജീവിച്ചവരാണ്. ഈ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇന്ന അവല ബൈത്തിൻ ഉലിയൽ ഇന്നാസിൽ അല്ലദീ ബി ബക്കത്ത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. സൂറത്ത് ആലി ഇംറാനാണ്, 96-97 വചനമാണ്, 3-ാമത്തെ അധ്യായമാണ്. അള്ളാഹിനെ ആരാധിക്കാൻ ആദ്യമായി ഉണ്ടാക്കിയ ബക്കയിലെ അഥവാ മക്കയിലെ കഅബാലയം. ഒരു കാര്യം ഉറപ്പായി, എന്താ ഉറപ്പായി? അള്ളാഹിനെ ആരാധിക്കാൻ. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഈ മൊമൻ നബി പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ അള്ള ഉണ്ടെന്ന് മനസ്സിലായി. ആ അള്ളാഹിനെ ആരാധിക്കാൻ അന്നുണ്ടാക്കിയ ആരാധനാലയമാണ് കഅബാലയം. അത് ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. അതിന് 20 ഘട്ടങ്ങളുണ്ട്. കഅബാലയം നിർമ്മിക്കുന്നതിന് 20 ഘട്ടങ്ങളുണ്ട്. മലക്കുകളാണ് അത് ആദ്യം ഉണ്ടാക്കിയത്. ആദ്യം കഅബാലയം ഉണ്ടാക്കിയത് മലക്കുകളാണ്, പിന്നെ ഇബ്രാഹിം നബിയിലേക്കൊക്കെ വരുന്നത്. ഞാൻ ആ ഭാഗം ഇപ്പൊ പറയുന്നില്ല, കാരണം അതിന്റെ വിഷയമല്ല അവിടെ. ഒരു പോയിന്റ് പറയുക മാത്രമാണ് ലക്ഷ്യം. കഅബാലയം ഇബ്രാഹിം നബി പടുത്തുയർത്തി, ഇസ്മായിൽ നബി കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഈ രണ്ടാളും നബിയായിരുന്നു, ഈ രണ്ടാളും നിസ്കരിക്കുന്നവരുമായിരുന്നു. ഈ രണ്ടാളുകളും നിസ്കരിക്കുന്നവരായിരുന്നു. ഈ രണ്ടാളുകളും ഇബ്രാഹിം നബിയുടെ ഒരു ദുആ തന്നെ എന്താണ്? അല്ലാഹുവേ, എന്റെ മക്കൾ നിസ്കാരമുള്ളവരാകുന്നതിന് വേണ്ടിയാണ് ഈ ജനവാസമില്ലാത്ത ജനസ്രോതസ് ഇല്ലാത്ത മണ്ണ് ഇതായിട്ടും കഅബാലയം ഉണ്ടല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ്, എൻ്റെ കുട്ടിക്ക് വെള്ളം കിട്ടുമോ, എൻ്റെ കുട്ടിക്ക് നല്ല ഫുഡുണ്ടാവുമോ, എൻ്റെ കുട്ടിക്ക് വാഹനം കയറ്റാൻ പറ്റുമോ, അങ്ങോട്ട് നല്ലൊരു സ്ഥലമാണോ, റോഡ് സൈഡിലാണോ വീട് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ പോലും നമ്മൾ എന്നും ബിരിയാണി കിട്ടുമെന്ന് നോക്കുക, എന്നും നല്ല ചോറ് കിട്ടുമെന്നാണ് നമ്മൾ നോട്ടം. നമ്മുടെ ഒരു ചിന്ത അതാണ്. പക്ഷെ ഇബ്രാഹിം നബി എന്താ പറയുന്നത്? പടച്ചോനെ വെള്ളമല്ല, നോക്ക് നിങ്ങൾ ആ ഒരു ആ കണ്ടന്റ് ഒന്ന് ഉൾക്കൊണ്ടിരിക്കണേ. പടച്ചോനെ വെള്ളമല്ല, ജനങ്ങളുമില്ല, കെട്ടിടവും ഇല്ല, സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ല, ഒരു പെട്ടിക്കട പോലും ഇല്ല പടച്ചോനെ. പക്ഷെ ഒന്നുണ്ട്, ഒരു മുഅ്മിന് ഏറ്റവും സന്തോഷം നൽകേണ്ട ഒന്നുണ്ട്, അതെന്താണ്? കഅബാലയമാണ്. എന്റെ കുട്ടികൾ നിസ്കരിക്കാനാണ് ഞാൻ അവളെ അവിടെ കൊണ്ടാക്കുന്നത്. ഈ പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടാകും. ഈ പോയിന്റ് പറയുമ്പോൾ ഒരു ബാപ്പ ആരായിരിക്കണം എന്നും കൂടി അതിലുണ്ട്. മക്കളുടെ കാര്യത്തിൽ പരലോകത്ത് ഉറപ്പ് വരുത്തിയിട്ടേ ദുനിയാവ് ഉറപ്പ് വരുത്താവുന്നു. കാരണം ദുനിയാവ് ഉറപ്പ് വരുത്തിയിട്ടാണ് പരലോകം ഉറപ്പ് വരുത്തുന്നെങ്കിൽ ഇബ്രാഹിം നബി എന്താ പറയുന്നത്? ദുനിയാവിൽ ഒന്നുമില്ല പടച്ചോനെ, അതുകൊണ്ട് എന്റെ മക്കളെ കൊണ്ടുപോകാൻ നല്ല പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞതാണ് പടച്ചോനെ ദുനിയാവ് ഒന്നുമില്ല, പക്ഷെ ആഹ്റം ഭദ്രമാണ്, കഅബാലയത്തിന് അടുത്താണ്. ഈ പള്ളി കയറി നിസ്കരിക്കുന്ന ആരാവും? ആര്? എന്റെ മോനെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗം കേട്ടാൽ എന്താ അറിയുന്നത്? ഒരു മുസ്ലിം പണ്ഡിതന്റെ ഔലിയാക്കൾക്ക് അന്ന് പള്ളി നിശ്ചയിച്ചിട്ടില്ല. പള്ളി നിസ്കരിക്കേണ്ടത് സാധാരണക്കാരാണ്. അപ്പൊ ഇസ്മായിൽ നബി ആരാണ്?
ചിന്തിക്കും അയാളുടെ പ്രസംഗമാണ്. നിങ്ങൾ പ്രസംഗിന്റെ ആരൊക്കെ വന്നു? സക്കരിയ നബി വന്നു. കാരണം സക്കരിയ നബി ഒരു പള്ളിയുടെ മുത്തവല്ലിയായിരുന്നു, പള്ളിയിൽ മാത്രം നിസ്കരിച്ചു. മൂന്നാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 43-ാമത്തെ വചനത്തിൽ എന്തറിയോ? സക്കരിയ നബി പള്ളിയിലെ മിഹ്റാബിൽ ഇമാമായിരുന്നു, അതിന്റെ ബാക്കിൽ മറിയം ബീവി ഉണ്ടായിരുന്നു. ആയത്ത് പറഞ്ഞാണേ, എന്റെ വകയല്ല കേട്ടോ, സമയമല്ല. അള്ളാന്റെ ഖുർആൻ വായിച്ചിട്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ തന്നെ ആലോചിച്ചപ്പോൾ, ഒരു വലിയുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു ഔലിയുണ്ട്, അയാൾ പള്ളിയിൽ വരികയല്ല. അയാൾ കുറ്റപ്പെടുത്തരുത്, കാരണം പള്ളി ഒഴിക്കുള്ളതല്ല, നിങ്ങളെപ്പോലത്തെ നാടൻ വൈദികാക്കും കാവറാജിക്കും ഒക്കെ ഉള്ള ഒഴിക്കുള്ളതാണ്. അപ്പൊ എന്താ ഈ ഔലിയ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ, ബേജാറുണ്ട. ഇപ്പൊ പറയുന്നത് അർശിൽ നിസ്കരിക്കണം. അർശില് പ്രസംഗമാണ്, ഇസ്ലാമിക ലോകത്തെ പ്രസംഗമാണ്, അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗമാണ്. ചിന്തിച്ചോളി, നല്ലോണം ആലോചിച്ചോളൂ. ഇന്നത്തെ വിഷയം കേട്ടിട്ട് നന്നാകാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓന്റെ കാര്യം ചോദം മൈശയിൽ മാർക്കറ്റേക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബി കഅബം പെടുത്തു. ആ കഅബത്തിന്റെ നടത്തിപ്പുകാരായി അഭിമാനപൂർവ്വം ജീവിച്ചവരാണ് ആര്? ഈ പോയിന്റാണ് പറയാനുള്ളത്. ഈ പോയിന്റാണ് എന്റെ ഖുതുബയുടെ പോയിന്റ്. മറ്റതൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിനോട് ചില കാര്യങ്ങൾ പങ്കുവെച്ചാണ് ഒന്ന് ബോൾഡാകാൻ വേണ്ടി വിഷയത്തിന്റെ. നമുക്ക് ആലോചിക്കാം, ഈ കഅബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തവർക്ക് ഇബ്രാഹിം നബിയോട് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. ഓർക്കുക, കാരണം കഅബാലയത്തിലെ 360 വിഗ്രഹത്തിൽ ഏറ്റവും പ്രസിദ്ധമായ വിഗ്രഹേതായിരുന്നു? ഏതായിരുന്നു? ഇബ്രാഹിം നബിയുടെ വിഗ്രഹമായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടാ വെച്ചത്. ഇഷ്ടപ്പെടാത്ത ഒരാളെ കഅബത്തിനുള്ളിൽ കൊണ്ട് ഇരിക്കുവര്, അവരുടെ ആരാധ്യ വസ്തുവായിട്ട് ഇബ്രാഹിം നബിനോട് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇബ്രാഹിം നബീനെ മക്കയിലെ അബൂജയലും വലീദും മുഗറിയും കൊണ്ടക്കുവോ? പൊന്നാര മക്കളെ കുഞ്ഞിപ്പള്ളി പള്ളിയിലെ ഔലിയനെ ഇത്ര റെസ്പെക്ട് ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ടാണോ വെറുപ്പായതുകൊണ്ടാണോ? എന്ത് മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, വെറുപ്പായതാണോ ഇഷ്ടമായതാണോ? ഇഷ്ടമായതാണ്, ബഹുമാനിച്ചതാണ് അല്ലേ? ഇബ്രാഹിം നബീനെ ബഹുമാനിച്ചിട്ടാ പരിശുദ്ധ കഅബാലത്തിന്റെ മുമ്പ് കൊണ്ടുവച്ച്, എന്നിട്ട് ഒരു ബഹുമാനം ഇല്ലാണ്ട് മുഹമ്മദ് നബി എടുത്ത് പുറത്തിട്ട് കുത്തി പൊട്ടിച്ചു അല്ലേ? ആധുനിക ഭാഷ പ്രകാരമാണേ. ഇബ്രാഹിം നബിനെ ഭയങ്കര ബഹുമാനിച്ച ഒരു ജനതയോട് മൽപ്പിടുത്തം നടത്തി. ആ ബഹുമാനിച്ച കൗമെന്ന് ആ പള്ളിനെ കണ്ട് ബഹുമാനിച്ച ഒട്ടും ബഹുമാനമല്ലാത്ത മുഹമ്മദ് നബി അതിനൊക്കെ തച്ച കുറിച്ച് കളഞ്ഞു. ഇബ്രാഹിം നബിനോടുള്ള ബഹുമാനം, ഇസ്മായിൽ നബിനോടുള്ള ബഹുമാനം അല്ലേ? അങ്ങനല്ലേ കിട്ടുക? ആധുനിക ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഷ പ്രകാരം എന്താ കിട്ടേണ്ടത്? ഖബറിനോട് റെസ്പെക്ട് ഇല്ലാത്ത കണ്ടോ. അലി റഹ്മാനെ വിളിച്ചിട്ട് മുഹമ്മദ് നബി പറയാണ്, ഖബർ ഒരു ചാണ്ട മേത ഉയർന്നു കണ്ട അടിച്ച് തുവനായി കളി, ഒറ്റ ഖബറും വിട്ടേക്കരുത്. അപ്പൊ ഇബ്രാഹിം നബീന്റെ ശിഷ്യനായ അന ദഅവത്തു അബി ഇബ്രാഹിം എന്ന ആ റസൂലുള്ളാന്റെ പണി എന്താണ്? ഖബർ പൊന്തുന്നത് എവിടെങ്കിലും ഖബർ പൊന്തുന്നോ എന്ന് നോക്കിക്കാൻ അലീനെ ഏൽപ്പിക്കുക. പൊന്തി കണ്ട പൊന്തും ഇവിടെ കടിച്ച് തുമ്പനെ കളിയും. അപ്പൊ നബി അലി റഹ്മാനും ആരാ? ഇന്നത്തെ മുസ്ലിം സംഘടനയിൽ ഓലെ സ്ഥാനം ഏത് സംഘടനയിലായിരിക്കും? മനസ്സ് പറഞ്ഞോളൂ കേട്ടോ, ഏത് സംഘടനയിലായിരിക്കും പറയും. ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ഖബർ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായ എന്താണ്? മനുഷ്യന്മാരെ കുഴിച്ചിട്ടതിന് ശേഷം പൊന്തിക്കുന്ന സാധനം തന്നെയാണ് അവർ. അത് മനസ്സിലായില്ലേ? എന്നെ കൂടെ കുത്തുബക്കേശം വന്നാൽ ഞാൻ കാണിച്ചു തരും. ഇതെന്തിനെങ്ങനെ പറയണമെന്ന് അറിയോ? അന്നെ തലച്ചോറ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. ചിന്തിക്ക്, ആ ഖബർ പൊന്തിന്ന് തോന്നിയ അലിയെ വിട്ടേക്കണ്ട, അടിച്ച് നേരത്തിക്കടാ. ആരത് പറയണത്? അള്ളാന്റെ റസൂല. അപ്പൊ റസൂൽ ആരാ? ഏത് കരസേവകനാ റസൂല്? ചിന്തിക്ക് ആരാണ് ഈ റസൂൽ എന്ന് ചിന്തി. ആ റസൂലിന്റെ നാവ് കൊണ്ടാണ് പറയുന്നത് കബറട്ട് ഉയരുമ്പോഴെ കടിച്ചെടുത്ത് തൂഫാനായി കളി. ഉയർത്താൻ സമ്മതിക്കരുത്, ഉയർത്തുന്നവരെ അടിച്ച് തൂഫാനായി കളി, ഉയർത്തുന്ന സാധനത്തെ അടിച്ച് തൂഫാനായി കളി. കാരണം അള്ളാന്റെ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ അള്ളാന്റെ റസൂലിന്റെ പ്രയോഗം കേട്ടോ, ഷിറാറുൽ ഖൽഖ് ഇൻദല്ലാ. അള്ളാന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ട ജീവികൾ കബർ കെട്ടിപ്പൊന്തിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണിയല്ല, അള്ളാഹ്ക്ക് വെറുപ്പും ശാപം ഉള്ള പണിയുടെ പേരാണ് ഖബറിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി കളിക്കുന്ന കളികൾ. അതിൽ 99.5 അരക്കാലും അത് റസൂൽ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ എന്തൊക്കെ പറയേണ്ട ഒരു നബിക്ക്. ആ നബി ആകെ പറഞ്ഞ കാര്യം ഖബറും ഉറൂസിനെ പറ്റി മാത്രം. ഉറൂസ് ഉണ്ടായിരുതേ, ഖബർ കെട്ടിപ്പൊന്തിക്കരുതേ, അവിടെ ഇബാദത്ത് നടത്തരുതേ, അത് ജൂതന്മാർ പേച്ച ജൂതന്മാരെ പണിയാണ്, അത് നിങ്ങൾ എടുക്കരുതേ. ചിന്തിക്കും, വേണ്ട. റസൂലിന്റെ വഫാത്ത് നിങ്ങൾ എന്ത് ചെയ്ത, നിങ്ങളൊരു പള്ളി പോവുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പള്ളിയിൽ നിങ്ങൾ ഇന്ന് കാരന്തൊരു മറക്സ് പോവുക, എന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു ആലിമിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, നബി മരിക്കാൻ നേരം പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വായിച്ചു തരുമോ? എന്താണ് നബി മരിക്കാൻ നേരം ആ 10 മിനിറ്റ് നബി സംസാരിച്ച കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? മരിക്കുന്നതിന് മുമ്പ് നബി സ്വഹാബത്തിനോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഉടനെ ഉസ്താദ് ചോദിക്കും, ജി വഹാബിൻ്റെ ചിന്തയായിട്ട് വരുന്നത്, അതിൻ്റെ വഹാബിസം പ്രസംഗിച്ച് മരിച്ച ആളാ നബി? ഏറ്റവും ഒടുവിൽ വഹാബിസം മാത്രം പ്രസംഗിച്ചിട്ട് മൽക്കുൽ മൗത്തിൻ്റെ അടുത്തേക്ക് റൂഹിനെ വിട്ടുകൊടുത്ത ആളെ പേരാണ് ആര്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്. എന്താണ് വഹാബിസം അവസാനിക്കുമ്പോൾ, മരിക്കുമ്പോൾ നാവ്
ചുണ്ടിന്റെ ഉള്ളിലേക്ക് ആ അവസാനിപ്പിക്കുമ്പോൾ വഹാബിസം പറഞ്ഞ് അവസാനിപ്പിച്ച ആളാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർത്തോളി, ശരിക്കും ചിന്തിച്ചോളി, നിങ്ങൾക്ക് ഇന്നേ ചിലപ്പോൾ പൊരുത്തപ്പെടില്ല എന്നേലും, പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം അച്ചത്തി ശരിയാണ്. ശരിക്കും ചിന്തിച്ചാൽ മതി, വേണ്ട, നിങ്ങൾ നബി അവസാനം പ്രസംഗിച്ച ബുഖാരിയിൽ നോക്കി നോക്കി, അതിൽ കേരളത്തിൽ ഏത് ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ ആശയമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ക്ലിയർ ക്ലിയർ. ഇത് ആ അവസാനത്തെ 10 മിനിറ്റ് വായിച്ചിട്ട് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയുടെ ആദർശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഒടുവിൽ പറഞ്ഞു മരിച്ചതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി ഞാൻ പറയുന്നത് ഒരു ദാക്ഷിണ്യമില്ലാത്ത കുറച്ച് കാര്യമാണ്, അത് നിങ്ങൾ ശരിക്കും കേട്ട് പഠിച്ച് മനസ്സിലായിക്കോളേ. ഈ ഖദീജ എന്ന് പറഞ്ഞാൽ നബിയുടെ ആരായിരുന്നു? ഭാര്യയായിരുന്നു. ഇസ്ലാം ആകുന്നതിന് മുമ്പും അവരുടെ പേര് ഖദീജ എന്നായിരുന്നോ? ആയിരുന്നോ? ആയിരുന്നോ? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ സ്ത്രീയുടെ പേര് ഖദീജ എന്നായിരുന്നോ? ആയിരുന്നോ? നമ്മുടെ നാട്ടിലെ ബൗദ്ധിക വിശ്വാസികൾക്ക് ഖദീജ എന്ന പേരുണ്ടോ? ഈ വലിയത് ഒരു മുഹീറ എന്നുള്ളത് ഇന്ന് നാട്ടിലൊക്കെ നമ്മൾ വിളിക്കും ഭാസ്കരൻ, സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഒരു പേരാ, അല്ലെ? നമ്മളൊക്കെ വിളിക്കുന്ന ഒരു മുസ്ലിം ടച്ച് ഉള്ള പേരോ? എന്താ പേര്? ഉമർ ഇബ്നു ഖത്താബ് എന്നുള്ള ആരെ പേരാ? ആരെ പേരാ? ഖലീഫ ഉമർ രണ്ടാം അല്ലേ, രണ്ടാമത്തെ ഖുലഫാ റാശിദ് രണ്ടാമത്തെ ആള്. മുപ്പരി ഇസ്ലാം ആകുന്നതിന് മുമ്പ് പേരെന്താണ്? ഉമർ. ഇസ്ലാം ആയതിനു ശേഷം പേരെന്താണ്? ഉമർ. അബൂബക്കർ സിദ്ദീഖ് ഒന്നാമത്തെ മുസ്ലിമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മുസ്ലിം ആകുന്നതിന് മുമ്പ് പേര് അബൂബക്കർ, മുസ്ലിം ആയതിനു ശേഷം അബൂബക്കർ. അപ്പൊ എന്തേ മാറിയത്? പേരാണോ മാറിയത്? അഖീദയാണോ മാറിയത്? ചിന്തിക്ക്. അള്ളാ തന്ന തലച്ചോറ് ആർക്കും കൊടുക്കരുത്. അതെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാണോ? 10 റുപ്യ അല്ല വേണ്ട, കയറി കിടക്കാൻ ഒരു പൊരല്ല. സ്വന്തമായിട്ട് ഒരു തലച്ചോറ്, അത് ഏതെങ്കിലും ഒരാളോട് ഉസ്താദ് എങ്ങനെ കമറിലൊലമേ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞങ്ങളെ തലച്ചോറ് ഞങ്ങളിവിടെ ഫ്രീസറിൽ വെച്ച് മരവിപ്പിച്ചോളാം. അങ്ങനെ വേണ്ട, അങ്ങനെ ആരും മരവിപ്പിക്കരുത് എന്ന് എനിക്ക് ഖുതുബയിൽ നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾ ചിന്തിക്ക്, അറേബ്യയില് നബി ജീവിച്ച കാലത്തുണ്ടായിരുന്ന പേരിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് അള്ളാന്റെ റസൂല് മാറ്റി. ഒന്ന് അബൂ ഹുറൈറന്റെ പേര് നബി മാറ്റിയതാ, കാരണം അദ്ദേഹത്തിന്റെ പേര് അബ്ദു ഷംസ് എന്നായിരുന്നു. അബ്ദു ഷംസ്, സൂര്യന്റെ അടിമ. റസൂലിന്റെ അടുത്ത് വന്നവർ റസൂൽ ചോദിച്ചു, എന്താ പേര്? അബ്ദു ഷംസ്. ഏ അബ്ദുറഹ്മാൻ, ഞാൻ നിനക്ക് പേരിട്ടിരിക്കുന്നു അബ്ദുറഹ്മാൻ. അത് പിന്നീട് വിളിപ്പേരായി അബി ഹുറൈറേ. അതല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന പേരുകളും അന്ന് എന്താണോ പേര്, അതിനെ ഇസ്ലാമായപ്പം പേര്. പിന്നെന്തേ മാറിയത്? അവരെന്തോ ഒന്ന് വിശ്വസിച്ചിരുന്നു, ആ വിശ്വാസത്തിന് മാറ്റണ്ടായി, പേരിന് മാറ്റണ്ടായില്ല. കാരണം പേര് മാറ്റേണ്ട കാര്യമല്ല, പേര് മുസ്ലിമിന്റെ പേര് തന്നെ. എന്തേ അങ്ങനെ ആകാൻ കാരണം? ഞങ്ങൾ ഇബ്രാഹിം നബീന്റെ മതത്തിലാണെന്നാണ് അവരെ വാദം. മാത്രമല്ല അവരെല്ലാരോടും പറഞ്ഞു തന്നത്, ഇസ്മായിൽ നബീന്റെ കുടുംബ പരമ്പരയില്ല ഞങ്ങള്. ആര് ലോക്കല് ഊരും പേരും അറിയാത്ത ഏതെങ്കിലും ഒരു ഷെയ്ഖോ ദർഗേ കിടക്കണേ ഏതെങ്കിലും ഒരു ശരീരത്തെ കുറിച്ചല്ല പറയും, മഹാനായ ഇസ്മായിൽ നബീന്റെ പേരക്കുട്ടികളാ ഞങ്ങള്. ഇസ്മായിൽ നബി ഞങ്ങളെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച കുടുംബത്തിലുള്ളവരാ ഞങ്ങള്. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ ഫേമസ് ആണ്. എങ്ങനെ ഫേമസ് ആയത്? ഓലും പാരമ്പര്യം പറയായിരുന്നു. ഓലും പാരമ്പര്യം, ഇസ്മായിൽ നബീന്റെ കുടുംബത്തിലെ ഞങ്ങൾ തങ്ങൾ കുടുംബം, ഞങ്ങളാരാ മക്കള്? ആണ്, ഇന്നത്തെ പോലെ തന്നെ. പക്ഷെ എന്റെ പ്രശ്നം, അള്ളയായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. ഇസ്മായിൽ നബിക്ക് അള്ളയായിട്ട് മാത്രമായിരുന്നു ബന്ധം. ഇസ്മായിൽ നബീന്റെ പേര് പറഞ്ഞ് പരമ്പര ഉണ്ടാക്കിയവർക്ക് ആ ഇസ്മായിൽ നബിക്ക് ബന്ധമുള്ള അള്ളാഹുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. അത് പറയുന്ന ഒരു ആയത്ത് കേട്ടുകൊണ്ട് നമുക്ക് ഖുതുബയുടെ പൂർത്തീകരണത്തിലേക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കേട്ടോളിട്ടോ, രണ്ട് ഖുർആനിക വചനമാണ്. ഞാൻ എന്റെ സ്വന്തം വകയായിട്ട് ദീൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, നാളെ പറയണം പോണില്ല, തെറ്റുവച്ച തിരുത്തും ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ ഈ ഖുതുബ ഇങ്ങനെ നടക്കുന്നത് ആയുസ് പടച്ചോ തന്നതാ, അത് നാളെ ആവാ. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയല്ലോ ആ ഖുതുബ എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാണ്, റമദാന്റെ പടിവാതിക്കൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഖുതുബങ്ങളോട് പറയാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഖുർആനിലെ രണ്ട് വചനം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഇത് 1400 വർഷം മുമ്പ് സൂറത്ത് യൂസുഫ് എന്ന അധ്യായത്തിന്റെ 106-ാമത്തെ വചനമാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ ആരുടെ കൈകളിലുള്ള ഖുർആനിലെയും 106-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ എന്താ പറയുന്നത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അധിക ജനങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ? ശിർക്ക് കലർന്ന വിശ്വാസം. എന്താ പറഞ്ഞേ? അള്ളാഹുവിൽ ഒരു വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ശിർക്കുണ്ട്. അള്ളാനെയും വിളിക്കും ഔലിയാക്കളെയും വിളിക്കും. എന്താണ് അള്ളാനെയും വിളിക്കും ഔലിയാക്കളെയും വിളിക്കും? അങ്ങനെ പറഞ്ഞു ഖുർആൻ പോലെ അള്ളാനെയും വിളിക്കും ഔലിയാക്കളെയും വിളിക്കും, അതാണ് പോലെ കുഴപ്പം എന്നല്ല പറഞ്ഞോ? അള്ളാഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണോ? ഈ ഖുതുബ കേൾക്കുന്നവരിൽ ഇത്തരം ചിന്താഗതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടാ ചോദിക്കുന്നത്, ഓലെ തകരാറ് അള്ളാനെയും വിളിക്കും കൂടെ ഔലിയാക്കളെയും വിളിക്കും. ഇന്നത്തെ ആധുനിക സമൂഹം എന്താ വാദിക്കുന്നത്? അള്ളാഹുവിനേക്കാൾ നമുക്ക് വലുത് ഔലിയാക്കളാണ്. ഖുതുബ കേശങ്ങളോട് ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുക പ്രസംഗം, അള്ളാഹിനേക്കാൾ വലുത് നമുക്ക് ഔലിയാണ്, അള്ളാഹ അതിൻ്റെ താഴെയാണെന്ന് ഇതേ ലഫ്ദിൽ പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾപ്പിച്ചത്. എൻ്റെ ഖുതുബ കേശങ്ങൾ ചോദിച്ചാൽ മതി, നിങ്ങൾ വാട്സപ്പ് തന്നെ ഞാൻ 100 ക്ലിപ്പ് അതുപോലെ തന്നെ അയച്ചു തരും. മുന്തിയ പണ്ഡിതന്മാർ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ,
നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനോടൊപ്പം ഔലിയാക്കളെ വിളിച്ച് തേടുക എന്നതാണ് അബൂജഹലിന് പറ്റിയ തെറ്റെങ്കിൽ ആ തെറ്റ് അബ്ദുൽ ഖാദറിന് പറ്റാൻ പാടില്ല, അബൂബക്കറിന് പറ്റാൻ പാടില്ല. പറ്റപ്പെടണോ? അബൂബക്കർ മുസ്ലിംക്ക് പറ്റരുത്, അബൂബക്കർ സലഫിക്കും പറ്റരുത്. ചിന്തിക്കേ, രണ്ടാമത് ചിന്തിക്കേ, ഏതൊരു വിശ്വാസത്തെയാണോ അല്ല എതിർത്തത് ആ വിശ്വാസം അക്കാലക്കാർക്ക് ഉണ്ടായാലും തെറ്റാണ്, ഇക്കാലക്കാർക്ക് ഉണ്ടായാലും തെറ്റാണ്. ശരിയല്ലേ? ശരിയല്ല. അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കല്ലോ, നിങ്ങളെ മനസ്സിൽ ശരിക്കും അംഗീകരിക്കല്ലോ. ഇനി ഞാൻ നിങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ല എന്താ പറയണേ, വമാ യുഖ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രിക്കൂൻ, ഭൂരിപക്ഷം ആളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പം? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ട രൂപത്തിൽ ഒരു കണക്കാക്കിയിട്ടില്ല. അല്ലാഹുവിൽ ഒരു വിശ്വാസം ഉണ്ട്, പക്ഷെ കണക്കാക്കേണ്ടത് ഏതുപോലെ? നമ്മൾ നമ്മുടെ മക്കളോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വിഷയത്തിന്റെ പൂർത്തീകരണത്തിനുണ്ടേ പറയുന്നത്, എടാ ജിന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല. ഇത് ബാപ്പാര് മക്കളോട് പറയുന്ന ഒരു ഡയലോഗാ. അതിന്റെ അർത്ഥം ബാപ്പാല് വിശ്വാസം ഇല്ലാന്നാ? നിങ്ങൾ എന്നെ ചിന്തിക്കും, നിങ്ങൾ പെട്ടൊരു ബാപ്പ ഇവിടെ ഇരിക്കുന്ന ഒരു ബാപ്പ ഒരു മോനോട് പറയാം, ജിന്റെ ഒരു മുഖേ കണ്ടിട്ടുള്ളൂ, എനിക്ക് രണ്ടാമതൊരു മുഖം ഇങ്ങനെ കൊണ്ട് എടുപ്പിക്കരുത്, ഇങ്ങനെ ഡയലോഗ് അറിയില്ലേ? പറയില്ലേ? അല്ലേ? കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോട് അറിയില്ലേ, നിങ്ങൾ ഇതിന്റെ ഒരു മുഖേ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ മുതലാളിയിൽ ഒരിക്കലും വിശ്വാസം ഇല്ലാന്ന് അതിന് അർത്ഥമുണ്ടോ? ഒരുത്തൻ അർത്ഥം വെച്ചതാണ് ഞാൻ, മമാ ഖദറുല്ലാഹ അല്ലാഹുവിനെ വിശ്വസില്ല, അവിടെ വിശ്വാസം എന്നുള്ള പദം ഏതാ? മമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചില്ലാന്നാ? ആണോ? കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെ വിശ്വാസമൊക്കെ അല്ലാഹുവിനുണ്ട്, ആ അല്ലയാണ് മഴയിപ്പിക്കുന്ന ഒരു വിശ്വസിച്ചു, അല്ലയാണ് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വിശ്വസിച്ചു. പക്ഷെ വിശ്വസിക്കേണ്ട ഒരു കാര്യം മാത്രം വിശ്വസിച്ചില്ല, എല്ലാ സഹായവും അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ള കാര്യം. അത് ഔലിയാക്കൾക്കും പറ്റും എന്നവർ വിശ്വസിച്ചു. ആരെ? ആര്? അബൂജഹൽ. ഏതാ ഔലിയ? ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അടക്കമുള്ള അമ്പിയാക്കളും ഔലിയാക്കളും. ഇവർ ഞങ്ങളെ സഹായിക്കും, ഓർക്ക് അതിനുള്ള കഴിവ് അല്ല കൊടുത്തിട്ടുണ്ട്, അല്ല കൊടുത്തിട്ടുണ്ട്. ആ അല്ല കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ അവരോട് തേടുന്നു. ഈ വിശ്വാസം നബി വന്ന കാലത്തുണ്ടായിരുന്നുവെങ്കിൽ, അത് ഇക്കാലഘട്ടത്തിലും ഉണ്ടെങ്കിൽ, അക്കാലഘട്ടത്തിലെ ഈ വിശ്വാസം ശിർക്കാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നബി ഇക്കാലഘട്ടത്തിൽ വന്നാലും ഈ വിശ്വാസം തൗഹീദ് എന്ന് പറയോ? 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 അല്ല കൊടുത്ത കഴിവെന്നാണ് ഔലിയാക്കളോട് തേടുന്നത് എന്നത് അന്ന് ശിർക്കാണെങ്കിൽ ഇന്ന് തൗഹീദാവോ? സാധുവായ ഒരു മനുഷ്യന്റെ എൻ്റെ ചോദ്യമാണ്. ഒരു പ്രസിദ്ധിയില്ലാത്ത എന്നെ ആരും കമറുലുമാന്ന് വിളിക്കില്ല, സംശയമെന്ന് വിളിക്കില്ല, പാറക്കോറി പണിയെടുക്കുന്ന ബാലൻ, അതാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ വിളിക്കുന്നത്, ആ ബാലനെ ഞങ്ങളോട് ചോദിക്കുന്നത് ഈ ചോദ്യം. ഇത് അല്ല കൊടുത്ത കഴിവുന്ന ഔലിയാക്കളോട് ഞങ്ങൾ തേടുന്നു, ഔലിയാക്കൾ അല്ല കൊടുത്ത കഴിവെന്ന് സഹായിക്കും. ഓർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല, എല്ലാ കഴിവും അല്ല കൊടുത്തതാണ്. ഒരു മുട്ടുസൂചി ഓല് ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് അല്ല കൊടുത്തയിൽ നിന്ന് ഓല് തരികയാണ്, അതല്ലാതെ ഓൽ കഴിഞ്ഞുള്ള കഴിവില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ബദറിൽ അബൂജഹൽ കൊല്ലപ്പെടുന്നത്. ഓർത്തോളി, ആ വിശ്വാസം എന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയും അത് നരകത്തു നിന്ന് രക്ഷപ്പെടുന്ന വിശ്വാസം ആകുമെങ്കിൽ, അബൂജഹലിനോട് അല്ല നീതി കാണിച്ചുവോ, അബൂജഹലിനോട് അല്ല അനീതി കാണിച്ചുവോ? ഇതെന്റെ ചോദ്യമാണ്. ഇനി ആയത്തിലേക്ക് വന്നോ. ഞെട്ടിപ്പിക്കുന്ന ഒരു ഖുർആന്റെ വചനമാണ്. ഇവിടെ പ്രസ്ഥാനങ്ങളൊന്നും നിങ്ങളോട് പറയില്ല, ഇത് പറയാനാണ് നമ്മളിവിടെ. അതുകൊണ്ട് ആ ആയത്ത് അള്ളാഹുന്റെ ഖുർആനിൽ ഈ ആയത്ത് വേറൊരാൾ പറയില്ല, വേറൊരു പ്രസ്ഥാനം ഒന്ന് ജീവിക്കുന്ന വേറൊരു പ്രസ്ഥാനം ഒന്ന് കൂതി തരൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടുകയാണ്, കാരണം ഈ ആയത്ത് ഓതാൻ ബാക്കിയുള്ളവർക്ക് പറ്റൂല. കാരണം ഓൽക്ക് ഈ വിഷയം വിഷയമേ അല്ല, അതാണ് പോയിന്റ്. ഓർക്ക് ഈ വിഷയം വിഷയമേ അല്ല. എന്താണത്? ഈ ആയത്ത് ഓതുമ്പോൾ ഇതായത് വാൽശേരിയുടെ വകയായിട്ട് ഓതി നിങ്ങൾ പറയരുത്. അതിനുവേണ്ടിയാണ് ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എടുത്തു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണോ അതിലുള്ളത് നിങ്ങൾ നോക്കി അടുത്ത ദിവസങ്ങൾ ഇന്നെ പറയണം. നിങ്ങൾ നുണയാ പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരർത്ഥവും ആശയവും ഇല്ല എന്ന് നിങ്ങൾ പറയണം. കേട്ടോ, ആയത്ത് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ. അടിവരട്ടെ, അടിവരട്ടെ. റഹ്മാനായ റബ്ബ് 1400 വർഷം മുമ്പ് പറയാണ്, എനിക്ക് വേണ്ടത്ര ഗാംഭീരമെന്ന കൗമ കണ്ടില്ല, ഔലിയാക്കളെ പിന്നാലെ പോയി. ഞാൻ കേട്ടൊരു പ്രസംഗം കേട്ടു, നമുക്ക് ഏറ്റവും വലുത് ഔലിയാക്കളാണ്, ആ ഔലിയാക്കളെ പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ പ്രശ്നം. മുശ്രിക്കുകൾ അള്ളാനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാതെ അള്ളാനെ മെല്ലെ അകറ്റിപ്പിടിച്ച് ഔലിയാക്കളെ ഞെമിണ്ടി കൂട്ടിപ്പിടിക്കുകയും ചെയ്ത്. അതിനെപ്പറ്റി അള്ള ഉപയോഗിച്ച പദം എന്താണ്? അള്ള ഉപയോഗിച്ച്. ഞാനെന്നൊരു പ്രാവശ്യം എന്നാണ് 50 കൊല്ലം പ്രായമുള്ള ഒരാൾ, 50 കൊല്ലം മുമ്പ് ഞാനില്ല, എന്തോ 4-5 കൊല്ലം അല്ല ആയി സിട്ടാ കിട്ടിയ കിട്ടി, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഖുർആന്റെ വചനം നമുക്ക് ചൊരണ്ടി കളയാൻ പറ്റില്ല. ഈ ഖുർആന്റെ വചനം എന്താ ഒന്നു കേട്ട് നോക്കിക്കേ, ഒന്ന് കേട്ട് നോക്കിയേ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ. അസ്നാമൻ എന്നല്ല, ബിംബം എന്നല്ല, കല്ല് മുള്ളു മരുടെ എന്നല്ല, ഔലിയാക്കളെ സ്വീകരിച്ച് ആര്? അബൂജഹല് ഔലിയാക്കളെ പിന്നാലെ പോയി, അതാ അവന്റെ തകരാറ്, അതാ ബദറിൽ കൊല്ലപ്പെടാൻ കാരണവും. എങ്കിൽ എന്റെ ചോദ്യം, ആധുനിക ലോകത്ത് ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കൾ,
കൂട്ടരുടെ പ്രശ്നം അല്ലാഹു ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണെന്ന് ഔലിയാക്കളെ പിന്നാലെ പോയവർ എന്നിട്ട് ആദ്യം തന്നെ അല്ലാഹു പറഞ്ഞു എന്താ ഓരോട് കൽപ്പിച്ചിരുന്നത് ഇന്നെ മാത്രം ആരാധിക്കാനായിരുന്നു പക്ഷെ ഇത്തഖദു അവർ സ്വീകരിച്ചു മിന്ദൂനില്ല അല്ലാഹു പുറമേ ഔലിയാക്കളെ ഔലിയാക്കളെ അലാ ഇന്ന ഔലിയ അല്ലാഹ് എന്ന് പറഞ്ഞ് ഔലിയാക്കളെ അവർ സ്വീകരിച്ചു ആരി അബൂജഹലും കൂട്ടരും സ്വീകരിച്ചു ആ ഔലിയാക്കളെ എന്നിട്ട് അല്ലാഹ് പറയണം എന്തറിയോ ആ ആയത്ത് അവസാനിക്കുമ്പോൾ എന്നോട് ദേഷ്യം പിടിക്കരുത് അള്ളാന്റെ വചനാണ് ഞാനിത് കുറച്ച് കടുപ്പിച്ച് പറയുന്നതാണ് കുറേ കാലമായി പറയുന്നത് ഞാൻ ഇത് പറയുമ്പോൾ ആളുകൾക്ക് അങ്ങനൊക്കെ പറയേണ്ടോ അല്ല അങ്ങനെ പറഞ്ഞു ഞാൻ അതുപോലെ പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞു ഞാനും അതുപോലെ പറഞ്ഞു കേട്ടോളി എന്താ അല്ല പറയണേ നിങ്ങൾ കേട്ടോളി കേട്ടോ അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ട നിഷ്കളങ്കമായ കീഴടക്കം എന്നാൽ അവന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ അള്ളാഹുക്ക് പുറമെ ഔലിയാക്കളുടെ പിന്നാലെ പോയവർ ഞാൻ ഇങ്ങ് കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിച്ചാൽ ഔലിയാക്കളുടെ കറാമത്ത് പറയാനല്ലാതെ ഒരു ഉസ്താദിനും അള്ളാഹിനെ പറ്റിയോ റസൂലിനെ പറ്റിയോ അബൂബക്കർ സിദ്ദീഖിനെ പറ്റിയോ ഉമർ ബിൻ ഖത്താബിനെ പറ്റിയോ 10 മിനിറ്റ് പോലും പറയാൻ ഒരു സമയമില്ല ഒരിക്കൽ എന്തേ സമയമുള്ളൂ ഔലിയാക്കളെ പറ്റി പറയാനും ഓരോ അത്ഭുതങ്ങൾ പറയാനും ഓരോ പിന്നാലെ പോകാനും ഓരോട് കുട്ടികളെ ചോദിച്ചോളൂ ഓരോടെല്ലാം ചോദിച്ചോളൂ എന്ന് പറയാനുമാണ് ആർക്ക് നേരം അള്ള എന്താ പറയണത് അല്ല എന്താ പറയണത് ഔലിയാക്കളെ സ്വീകരിച്ചു മുന്നേറിയ ആളുകൾ എന്നിട്ട് ഓല് പറയണതോ ഓല എന്താ പറയണത് ഈ ഔലിയാക്കളെ സ്വീകരിച്ചവർ എന്തേ പറയുന്നത് അതോട് കേട്ടോക്കി ഇങ്ങനെ ഖുർആനിലുള്ളത് എന്തേ ഓല് പറയണത് നിങ്ങൾ എന്താ പറയണ മുഹമ്മദ് നബി ഞങ്ങൾ ഓല ആരാധിക്കുന്നു ഞങ്ങളെ ഓല ആരാധിക്കുന്നൊന്നുമില്ല പിന്നെ ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അള്ളാന്റെ അടുത്തേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കും എങ്ങനെ 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 അള്ളാന്റെ ഖുർആനിലല്ല കേട്ടോ മുഹമ്മദ് അബ്ദുൽഹാബ് എഴുതിയ കിതാബിലല്ല കിതാബ് തൗഹീദിലല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ അഖീദത്തുൽ വാസിയത്തിലെ ഉദ്ധരണിയല്ല അള്ളാഹുവിന്റെ ഖുർആനിലെ 39-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അബൂജഹലി നബീനോട് പറയണത് ഞങ്ങൾ ഈ ഔലിയാക്കളെ സ്വീകരിച്ചത് വെറുതെ ഒന്നുമില്ല ഔലിയാക്കൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്നും ഞങ്ങൾക്ക് വാദമല്ല അള്ളാഹ് കൊടുത്ത കഴിവ് പിന്നെന്താ ഞങ്ങൾ വാദിക്കുന്നത് ഈ മഹാന്മാര് അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കും അപ്പൊ ഇവർക്ക് പോകാൻ എങ്ങോട്ടാള് അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന താരാ ആണ് മുഖ്യമന്ത്രിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച താരാ MLA ആണ് നമ്മുടെ വാദം എന്താ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ MLA വേണം എന്തേ മക്കാ മുശ്രിക്കളുടെ വാദം എന്തേ വാദം ഞങ്ങൾ ഈ ഔലിയാക്കളെ ഔലിയാക്കളായി സ്വീകരിച്ചത് വെറുതെ ഒന്നല്ല പടച്ചോന്റെ അടുത്തേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കുന്ന വിചാരിച്ചിട്ട് ശരി ഈ വാദം ഇന്നത്തെ മുസ്ലിമീങ്ങൾക്കുണ്ടോ എന്റെ ചോദ്യമാണേ ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ഈ വാദമുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് പോലും ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുണ്ട് ആ ഇത് നാളെ കേൾക്കുന്ന ആളുകൾക്കുണ്ട് എന്ത് അല്ല കൊടുത്ത കഴിവെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവർ അള്ളാന്റെ അടുത്ത് ഞങ്ങൾ ശുപാർശകരാകും നിന്റെ ചോദ്യം എന്തറിയോ ഇത് അള്ള എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇതാണ് ഇസ്ലാം എന്ന് അല്ല പറഞ്ഞ് അല്ല ഇങ്ങനെ വാദിക്കുന്നവരെ പറ്റി അല്ല ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ കേൾക്കേണ്ടത് നിങ്ങൾക്ക് അള്ളാന്റെ ഗ്രന്ഥമാണ് അപ്പോൾ ഇന്നോട് ദേഷ്യം പിടിക്കരുത് ദേഷ്യം എന്തൊക്കെ പടച്ചോനോട് തീർത്താൽ മതി അതെന്താണ് അത് കേട്ടോ അല്ല പറയാണ് അല്ലെന്ത് ചെയ്യും ഈ ഭിന്നിച്ച കാര്യമുണ്ടല്ലോ അല്ല ഔലിയാക്കൾ കൊടുത്ത കൈകൊണ്ട് തേടാന്ന് വാദിക്കുന്ന വാദവും അത് തേടാൻ പാടില്ലെന്ന മുഹമ്മദ് നബിയുടെ വാദവും തമ്മിലുള്ള ഈ ഭിന്നത ഉണ്ടല്ലോ ഈ രണ്ട് കക്ഷികൾ എന്താ അള്ളാന്റെ പ്രഖ്യാപനം ഞാൻ പറയുന്നു മുജാഹിദ് പോലും ഈ ആയത്ത് പൂർണ്ണമായി ചോദ്യം വിശദീകരിച്ചിട്ടില്ല ഇന്ന് വരെ എന്റെ കുഴപ്പമുണ്ട് എന്നുണ്ട് നല്ലോണമുണ്ട് ആയത്ത് അവസാനിക്കട്ടെ ആയത്ത് അവസാനിക്കുന്ന എങ്ങനെയൊക്കെ ഈ രണ്ട് കൂട്ടർ കേരളത്തിൽ ഈ രണ്ട് കൂട്ടരുണ്ട് അള്ളാന്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത കഴിവെന്ന് തേടരുത് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ മില്ലത്തിൽപ്പെട്ട ആളുകളും അബൂജഹലിന്റെ മില്ലത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഉണ്ട് രണ്ടാളുടെ പേര് മുസ്ലിങ്ങളെ പേരാണ് അന്നത്തെ കാലത്ത് ഓലെ പേര് പോലെ തന്നെ ഇസ്ലാം ആകുന്നതിനും പോലെ പേര് ബഷീർ സുബൈർ എന്നൊക്കെ തന്നെയായിരുന്നു ഇസ്ലാം ആയതിനു ശേഷം ഓലെ പേരതായിരുന്നു പക്ഷെ ഇസ്ലാം ആകുന്നതിനും ഔലിയാക്കളെ പിന്നിലായിരുന്നു ഇസ്ലാം ആയതിനു ശേഷം അള്ളാന്റെ പിന്നിലായിരുന്നു കത്തിയുടെ കുത്തിയും വന്നാടി വെറും നിങ്ങളോട് പറയാനുള്ള ഞാൻ അത്രേ പറയുള്ളൂ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഈടെ ഈ ഹക്ക് വിളിച്ചു പറയുന്നതിന് കാരണം ഈ ഹക്ക് മുജാഹിദുകളും മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തോന്നതാ തീർന്നില്ല ആയത്ത് അവസാനിക്കണ എങ്ങനെ അറിയോ കള്ളന്മാരും നന്ദി കെട്ടവരുമായ ഈ വർഗത്തെ നാളെ ആഹ്റത്തിൽ അങ്ങോട്ടും ഏത് വർഗത്തെ കള്ളന്മാരും നന്ദി കെട്ട വർഗവുമായ ഈ രണ്ട് ന്യൂനതയുള്ള ഈ വർഗത്തെ ഏതാ വർഗം അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കാൻ ഈ ഔലിയാക്കൾ ആവശ്യമാണെന്ന് വാദിക്കുന്ന ഈ പെരും കള്ളന്മാരും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന നന്ദി കെട്ട വർഗത്തെയും നാളെ ആഹ്റത്തിൽ ഞാൻ വിചാരണ ചെയ്ത് നരകത്തിലിടും ഇനി പറയും ഇനി നിങ്ങൾക്ക് നേരം എടുക്കണില്ലേ എന്റെ കഴിവുണ്ട് അന്ന് എനിക്ക് തന്നൊരു കഴിവുണ്ടല്ലോ അതിന്റെ മാക്സിമാണ് ഒന്നെടുത്ത് കാരണം അടുത്തുള്ളിലേക്ക് നിങ്ങൾക്ക് കുത്തുമ്പോക്ക് ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് മനസ്സിലാക്ക് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്ന് പറയുന്നത് ഞാൻ ഈ മെമ്പറിൽ കയറിയിട്ട് തൗഹീദ് ക്ലിയർ ആയില്ല എന്ന് പറയുന്നത് ഇത് സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്താണെങ്കിൽ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന പ്രസ്ഥാനം ഏതാ രണ്ട് പ്രസ്ഥാനം ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതാ രണ്ടെണ്ണം അന്ന് രണ്ടും പറഞ്ഞു എന്താ പറഞ്ഞേ ഒന്ന്
അല്ലാഹുവിനും പുറമേ ഈ ആളുകൾ അല്ലാഹുവിനെ കടിപ്പിക്കുന്നു, കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും, അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വാദം ശിർക്കാണ് എന്ന് പറയുന്ന വാദവും. എങ്കിൽ കേരളത്തിൽ അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടോ? ഉണ്ട്. ആ രണ്ട് വിഭാഗത്തിന്റെ പേരും ഒന്ന് കറങ്ങൂടെ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറഞ്ഞാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞാലും പറഞ്ഞു, ഞങ്ങൾ തെറി പറഞ്ഞാൽ തെറി എന്ന് പറഞ്ഞാൽ അതല്ല, തെറി എന്ന് പറഞ്ഞാൽ ചെലുതാ കുത്തുപയ്യ പുറത്ത് വെളിന്റെ പുറത്തേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞൊരു തെറി എന്താണ്? ഇത് തെറിയല്ല, ഇത് സത്യോ അസത്യോ വേർതിരിക്കല. കാരണം ഖുർആൻ ഇറങ്ങിയത് തന്നെ എന്തിനറിയോ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യോ അസത്യം വേർതിരിക്കുന്ന ഗ്രന്ഥം. അങ്ങനെ അല്ല വേർതിരിച്ച ഒരായത്തില് ശിർക്ക് എന്താണെന്നും കുഫ്ർ എന്താണെന്നും. ഇനി ചിന്തിക്കുക, ഒരായത്തും കൂടെ കെട്ടുള്ളി, ഒരു ഖുർആനിക വചനവും കൂടി കെട്ടുള്ളി കേട്ടോ. ഒരു ഖുർആനിക വചനം കൂടി കേട്ടിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. സൂറത്ത് യൂനിസിലാണ്, സൂറത്ത് യൂനിസ് പത്താമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിലെ 18-ാമത്തെ വചനം നിങ്ങൾ മനസ്സിരിക്കി ഇന്ന് പോയിട്ടൊന്ന് വായിക്കും. ഇതൊക്കെ അല്ലാന്റെ ഖുർആനിലുള്ളതാണ്, ഇതൊക്കെ മുസ്ലിങ്ങളുടെ കൈകളിലുള്ള ഖുർആനിലുള്ളതുമാണ്. അതാണ് ഇന്ന് മുസ്ലിമാന്റെ, കേരളത്തിലെ മുസൽമാന്റെ കയ്യിലുള്ള ഖുർആനിലുള്ള ആയത്താണ്. നമുക്ക് ആർക്കും സ്വന്തമായിട്ട് കിട്ടിയല്ല. അതെന്താ? കേട്ടോളി ആ വചനം കേട്ടോളി, 10-ാം അധ്യായം 18. വയഅബ്ദൂന മിൻ ദൂനിൽ, അല്ലാഹുക്ക് പുറമെ അവർ വിളിച്ച് ആരാധിക്കുന്ന ആളുകളില്ലേ, ആ ആളുകൾ മാലാ യദുറുഹും വലാ യൻഫഉഹും, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആ ഔലിയാക്കൾ. എന്താണ് നേരത്തെ സൂറത്ത് സുമറിൽ പറഞ്ഞ ആ ഔലിയാക്കളില്ലേ, ആ ഔലിയാക്കൾ ഉപകാരവും ചെയ്യൂല ഉപദ്രവവും ചെയ്യൂല. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ ഉപദ്രവിക്കാനുള്ള കഴിവ് ആ ഔലിയാക്കൾക്കില്ല. പക്ഷേ ആ ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? അന്നത്തെ മുസ്ലിമീങ്ങൾ അവരോട് പറഞ്ഞപ്പോ, അന്നത്തെ ബൗദ്ധ വിശ്വാസികളോട് പറഞ്ഞപ്പോ അല്ല എന്താ പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ. അവരെന്താ പറഞ്ഞത്? അവര് പറയണത് എന്താ പറയണത്? വലാ യൻഫഉം വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഈ ഔലിയാക്കൾ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ്. അപ്പൊ അള്ളാണ്ടെന്നൊരു വിശ്വസിച്ചോ? മുഹമ്മദ് നബി വിശ്വസിച്ച്, അള്ളാഹുലൊരു വിശ്വസിച്ചോ? വിശ്വസിച്ച്. ഈ അള്ളാന്റെ അടുത്ത് ഇവർ എന്തേ ആകുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ ഞങ്ങളുടെ ശുപാർശകരാണ്. ഇനി പറയൂ, പറയൂ, സ്വന്തമായി കഴിവുള്ളവരാണ് അവർ എന്നവർ വിശ്വസിച്ചോ? ഇല്ല. ചിന്തിക്കണം, ആലോചിക്കണം. ഇനി ഞാൻ പറയുന്ന ഒരു ഹദീസും കൂടെ കേട്ടെ, ഇവിടെ ഖുതുബ പൂർത്തി. ആ ഹദീസ് കാത് കൂർപ്പിച്ച് കേട്ടോളീട്ടോ. എനിക്ക് അത്ഭുതം തോന്നിയെന്നറിയോ? ഞാൻ ഒരു വേള മക്കാ മുശ്രിക്കുകൾ കുറച്ചുകൂടി അന്തസ്സുള്ളവരായിരുന്നു ഇന്നത്തെ പലരെക്കാളും എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഒരു വേള അവരുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ് ഹറമിന് വരെ വരുന്നത്. ഹറമിന് വരെ വരുന്ന എങ്ങനെയാണ് ഹജ്ജ് ചെയ്യാൻ? അബൂജലെ ഹജ്ജ് ചെയ്താളാ അൽ ഹാജി അബൂജ അല്ല ഹാജി വലീദ് മുഹർ വലീദ് മുഹർ ആ ആചാര വീട് എവിടെയാണോ? ഏത് ആചാര്? അബൂലെ ആ ആചാര വീട് എവിടെ? അമ്മ ചോദിച്ചതാ അബൂജലിനെ തേടി വന്ന ആളുകൾ. അപ്പൊ ചോദിച്ച ചോദ്യം എന്നറിയോ? ആ ആചാര വീട് എവിടെയാണ്? ഇന്ന് ആചാര വീട് എവിടെയാന്ന് ചോദിച്ചാൽ ഗണേശന്റെ വീടാണെന്ന് ആരും കരുതുവോ? അന്ന് ആചാര്യൻ നിന്ന് ബൗദ്ധിക വിശ്വാസിനെ കുറിച്ചാ ഒരു ഹജ്ജ് ചെയ്തിരുന്നു. ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. അല്ല പറയാട്ടോ, ഞാൻ പറയാനട്ടോ, എന്നെ നേരെ എടുക്കരുത്. അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുക, ഹജ്ജ് ചെയ്യാൻ തൽബിയത്തും ചൊല്ലി ഒരു വരിക. അപ്പൊ ഹജ്ജിന്റെ സീസണിൽ നബി കാബത്തിൽ നിൽക്കുക. നിങ്ങൾ ആ രംഗം ആലോചിച്ച് പരിശുദ്ധ കാബാലി ഒന്ന് മനസ്സുകൊണ്ടിരി. കാബാലയത്തിന്റെ കില്ലയുടെ അടുത്ത് അള്ളാന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അപ്പുറത്ത് ആരുണ്ട്? അബൂജലും കൂട്ടരും തൽബിയത്ത് ചൊല്ലി വരിക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. എന്തോ ചൊല്ലണേ, എന്താ ചെല്ലണേ? നമ്മൾ ചെല്ലണത് വിമാനത്തിലേക്ക് അടുത്ത് കയറി ആ പിന്നെ നമ്മുടെ എലംനം നിറഞ്ഞ സ്ഥലത്തെത്തുമ്പോ നമ്മൾ തുടങ്ങണ് അല്ലാഹു അല്ലേ? നമ്മൾ ചെല്ലുക ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ. അങ്ങനെയാ നമ്മൾ പറയുന്നത്, ഇന്നൽ ഹംദ അല്ലേ നമ്മൾ പറയുന്നത്? അങ്ങനെയാ നമ്മൾ പറയണോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീക ഹുവ ലക തംലികുഹു വമാ മലക. ആരുടെ തൽബിയത്ത് അത്? ആരുടെ ആചാര തൽബിയത്ത്? ഏതാചാര്? അബൂജല ആചാര്. അബൂജല ആചാര തൽബിയത്ത് എന്താണ്? എന്താ തൽബിയത്ത്? അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാരെ കേൾക്കണത്? നേർക്ക് നേരെ കബർന്നല്ല, ജീവിച്ചിരുന്ന കാലത്ത് അള്ളാന്റെ റസൂൽ ഇതിങ്ങനെ കേൾക്കുമാണ് ഒരു ഇത് ചൊല്ലിക്കൊണ്ട് വരുന്നത്, ഉറക്കെ ചൊല്ലിക്കൊണ്ട് ചെല്ലി. ഇങ്ങനെ വരുമ്പോ ഇബിൻ അബ്ബാസ് നബീന്റെ കൂടെ നിൽക്കുകയാണ്. റഈസുൽ മുഫസ്സിരീൻ ഇബിൻ അബ്ബാസ് അള്ളാന്റെ റസൂലിന്റെ കൂടെ നിൽക്കുകയാണ്. ആ റസൂലിന്റെ കൂടെ നിൽക്കുന്ന ഇബിൻ അബ്ബാസ് ഇങ്ങനെ ശ്രദ്ധിക്കണ, നബി എന്താ ചെയ്യാൻ പോണത്? ചിന്തിക്കണേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാൻ പോണത്? അങ്ങനെ നബി ഇങ്ങനെ കേൾക്കുക, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഒക്കെ പറഞ്ഞപ്പോ നബി ചിരിച്ച് ഇങ്ങനെ നിൽക്കുക, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുന്നത് വരെ നബി മിണ്ടാണ്ട് നിൽക്കുകയാണ്. അടുത്ത നാവ് പൊന്തിക്കുന്നതിനിടെ നബി ചാടിക്കറി എന്താ പറയണ അറിയോ? ഫയഖൂലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലകും കത് കത്. എന്തേ നബി പറഞ്ഞേ? നിങ്ങൾക്ക് നാശം മതി മതി മതി, ബാക്കി പറയല്ലേ? ബാക്കി പറഞ്ഞാൽ നാശാണ്, നരകാണ്, സ്വർഗല്ല. എന്താ ബാക്കി? ഇന്ന് മുസ്ലിങ്ങൾ പറയുന്ന ബാക്കി, അന്ന് അബൂജയിൽ പറഞ്ഞ ബാക്കി. അതെന്താ? എന്താ കേട്ടോളി? ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്ക് ചില കൂറുകാരുണ്ട്. അല്ലാ നിനക്ക് ചില കൂറുകാരുണ്ട്. ഹുവ ലക്ക, ഹുവ ലക്ക എന്ന് പറഞ്ഞാൽ അവർ നിന്റെതാണ്, അവർ വേറെ അല്ല, നീ കഴിവ് കൊടുത്തവരാണ്. എന്താ അർത്ഥം? എന്താ പറയണേ? തംലിക്കുഹു വമാ മലക, അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല നീ കൊടുക്കാത്തത്.
ഒരു മുട്ട സൂചി അവർ നീക്കുന്നുണ്ടെങ്കിൽ പടച്ചോനെ നീ കൊടുത്ത കഴിവ ആ കഴിവുകൊണ്ടാണ് അവർ ഞങ്ങളെ സഹായിക്കുന്നത് ആ വിശ്വാസത്തെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞു വൈല കുന്നക്ക് നാശം എങ്കിൽ മുജാഹിദുകൾ മുഹമ്മദ് നബിന്റെ കൂടെയാണോ കേരളത്തിലെ മറ്റ് സംഘടനകൾ മുഹമ്മദ് നബിന്റെ കൂടെയാണോ നിങ്ങൾ ആരും പറ്റ മോശക്കാരിൽ ഇരിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട് മതം ഉണ്ട് നിങ്ങൾ ചിന്തിക്കുക എന്താ മുഹമ്മദ് നബി പറഞ്ഞത് എന്താ മുഹമ്മദ് നബി പറഞ്ഞത് അല്ലാ കൊടുത്ത കഴിവെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് നാശം പിടിച്ച വാദാണെന്നും അത് നരകത്തിലേക്കാണെന്നും മുത്തുനബി പഠിപ്പിച്ചാൽ ആ വിശ്വാസം സ്വീകരിച്ച് എത്ര വലിയ തലപ്പാവ് കെട്ടിയിട്ടും നമ്മൾ എന്ത് വലിയ ഉസ്താദ് എന്ന് വിളിച്ചാലും സ്വർഗത്ത് പോവോ അങ്ങനെ ആണെങ്കിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കവാടത്തിൽ നിന്ന് റബ്ബിനോട് നമ്മൾ യുദ്ധം ചെയ്യും അബൂജയിലിന് സ്വർഗം കിട്ടാതെ പോവുകയും കേരളത്തിലെ ചില ആളുകൾക്ക് സ്വർഗം കിട്ടുകയും ചെയ്ത് അള്ളാഹു അനീതി കാണിച്ചു എന്നാണ് അർത്ഥം ശരിക്കും ചിന്തിച്ചോളൂ അത്ര വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല ഇതൊക്കെ വേർതിരിച്ച് പഠിക്കുന്ന മുത്തക്കികളിൽ നമ്മെ ഉള്ള ചേർക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ് يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അല്ലാഹനെ സൂചിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു അബൂജഹലി സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തെ വചനം അബൂജഹലും ടീമും അല്ലാഹനോട് നല്ലോണം പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു അതോടൊപ്പം ഔലിയാക്കളെയും വിളിക്കും ഇന്നത്തെ മനുഷ്യരെ പോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ ബദറിൽ വരുന്ന എങ്ങനെ അറിയുന്നത് ബദറിൽ അല്ലാഹനോട് രണ്ട് കയ്യും നീട്ടി ദുആ ചെയ്യാണ് നബി ടെന്റിൽ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ ആ മില്ലത്തിനെ പിൻപറ്റുന്ന ഞങ്ങൾ ഇവിടെയുണ്ട് പുത്തൻവാദിയായി കടന്നു വന്ന മുഹമ്മദ് ഞങ്ങളുടെ കൂടെയുണ്ട് ഹക്കിന്റെ കാര്യത്തെ ജയിപ്പിക്കണേ അള്ള കൊടുത്ത കഴിവെന്നാണ് നിങ്ങൾ തേടുന്നതെന്ന് വിശ്വസിക്കലായിരുന്നു തൗഹീദെങ്കിൽ ബദറിൽ ജയിക്കേണ്ടത് നബിയാണോ ബദറിൽ ജയിക്കേണ്ടത് അബൂജഹലാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ അന്നത്തെ വഹാബികളുടെ നേതാവായിരുന്നു മുഹമ്മദ് നബി ജയിക്കാൻ പാടുണ്ടോ അള്ള വഹാബികളെ കൂടെ നിൽക്കാൻ പാടുണ്ടോ വഹാബികളെ വിശ്വാസം പഴച്ചതാണെങ്കിൽ മറ്റേ വിശ്വാസമാണ് പത്തര മാറ്റെങ്കിൽ അതാണ് അമ്പിയാക്കളുടെ താഴ്വഴിയെങ്കിൽ അതാണ് പരമ്പരയെങ്കിൽ നബി ആരവിടെയാണ് അള്ള ആരവിടെയാണെന്ന് വഹാബിന്റെ കൂടെ അള്ളാനെ മാത്രം വിളിക്കുന്ന വഹാബിന്റെ കൂടെ എന്നീ ഒന്നൊക്കെ മനസ്സിലാവണില്ലെങ്കിൽ എനിക്ക് ഈ മിമ്പർ പ്രസംഗിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആരും ഇവിടെ നിന്നൊന്നും പറഞ്ഞിട്ടില്ല ഹക്ക് പറയാനാണ് മിമ്പറുകൾ ഈ ഹക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നുണയാ പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നത് എത്രയോ ജനങ്ങൾ ഈ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ യാദൃശ്യമായിട്ട് പലരും വന്ന് കയറും യാത്രക്കിടയിൽ ആളും ബഹളും ഒക്കെ അവിടെ ഒരു പള്ളി ഉണ്ടോ നാളെ കയറാം അങ്ങ് എഴുതി ആരെങ്കിലും കൂടെ ഉണ്ടാവും ഓരോടും കൂടിയാ പറയുന്നത് ശരിക്കും ചിന്തിക്കും ആരോടും ഒരു വിരോധമില്ല പക്ഷെ പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കാൻ അള്ളാഹു എന്തൊക്കെ ചോദിക്കേണ്ട അവരോട് എന്നറിയോ എന്തൊക്കെ ചോദിക്കേണ്ടത് ആരാ ലോകം അല്ലയാണ് എല്ലാം മാത്രമല്ല അബൂജയിൽ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ബദ്രീദത്തിൽ വന്നിട്ട് അബൂജയിൽ നിഷ്കരണം കൊല്ലുകയും ആ അബൂജയിലെ നമ്മൾ ലയനത്തുള്ളാഹി അലിന്ന് പറഞ്ഞു ആ അബൂജയിൽ നമ്മൾ കാവർന്ന് പറഞ്ഞു ഏത് അബൂജയിലെ അല്ല കൊടുത്ത കഴിവെന്നാണ് ഇബ്രാഹിം നബിയോട് ഞങ്ങൾ തേടുന്നത് സ്വന്തമായിട്ട് ഒരു കഴിവില്ല ഒരു മുട്ടുസൂചി പോലും നീക്കാനുള്ള കഴിവ് അബൂജയിലില്ലാന്ന് വിശ്വസിച്ച് അല്ല ഇവർക്ക് ഈ ഔലിയാക്കളൊക്കെ ഇല്ലാന്ന് വിശ്വസിച്ച് അബൂജഹലിനെ നബി കൊന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം പോയിന്റ് ചെയ്യും അത് മാത്രം പോയിന്റ് ചെയ്യും അതാണ് ദീനെങ്കിൽ ആ മുഹമ്മദ് നബി അദ്ദേഹത്തോട് കരുണ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ശരിക്കും ആരാണ് ദീനി വിരുദ്ധനാണ് യഥാർത്ഥ അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളിയാണ് ഒന്ന് ആലോചിച്ചു നോക്കാൻ അങ്ങനെ വരുമോ മുഹമ്മദ് നബി അങ്ങനെ വരുമോ അതുകൊണ്ട് ചിന്തിക്കുക ഈ ഖുതുബ ഇൻഷാല്ലാ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് ഇതൊരു വെളിച്ചമാകാതിരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നാളെ മഹ്ശറിൽ വെരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു മുഫറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയാ ഇനൽ മുല്ലംബാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത അഅ്യുനൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബാദി ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين